പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. താളം പിടിച്ച് കുഞ്ഞു രുദ്ര അച്ഛന്റെ അല്ലേ മകൻ എന്നാണ് ഈ ഒരു വീഡിയോ കണ്ടതിനു ശേഷം ആരാധകർ പറഞ്ഞിരിക്കുന്നത്. കല്യാണ മേളത്തിനൊപ്പമാണ് സംഗീത സംവിധായകൻ കൈലാസ് മേനുവിന്റെ മകൻ രുദ്ര ഇപ്പോൾ താളം പിടിച്ചിരിക്കുന്നത്. അമ്മയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടെ കുഞ്ഞു കൈകൾ കൊണ്ട് മേളത്തിനൊത്ത് താളം പിടിക്കുകയാണ് രുദ്ര. കുഞ്ഞു രുദ്രയുടെ ക്യൂട്ട് വീഡിയോ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. താളം പിടിക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്തെ ഭാവമാണ് വീഡിയോയുടെ ഹൈലൈറ്റ്. നിരവധി പേരാണ് ഈ കുരുന്നിന്റെ താളം പിടിക്കലിന് അഭിനന്ദനവുമായി എത്തിയത്. സാധാരണ വീഡിയോകളിൽ നിറഞ്ഞ ചിരിയോടെയാണ് രുദ്ര എത്താറുള്ളത്. പക്ഷേ ഇത്തവണ വളരെ ഗൗരവത്തോടെ ശ്രദ്ധാപൂർവം താളമിടുന്ന രുദ്രരെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. മുൻപ് അമ്മയ്ക്കൊപ്പം ഒരു പാട്ടിന്റെ വീഡിയോയുമായും രുദ്ര എത്തിയിരുന്നു. പള്ളിവാള് ഭദ്രവട്ടകവും കിം കിം കിമ്മും ഒക്കെയാണ് കുഞ്ഞു രുദ്ര അമ്മയ്ക്കൊപ്പം ക്യൂട്ടായി പാടിയത്. സമന്യു രുദ്ര സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുട്ടി താരമാണ് ഇപ്പോൾ തന്നെ. അച്ഛൻ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും എല്ലാം ഈ കുഞ്ഞുവാവ് ആരാധകർക്ക് സുപരിചിതനാണ്. സമന്യു ജനിച്ചപ്പോൾ മുതലുള്ള വിശേഷങ്ങൾ കൈലാസ് മേനോൻ ആരാധകരുമായി പങ്കുവയ്ക്കുവാറുണ്ട്. 2020 ഓഗസ്റ്റ് 17 കൈലാസിനും ഭാര്യ അന്നപൂർണ ലേഖ പിള്ളയ്ക്കും കുഞ്ഞ് പിറന്നത്. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വേണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ടു പഠിക്കാല്ലോ എന്തെങ്കിലും. അതിന് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.